ஹலோ கைஸ் வாட்சிங் கிராஸ் பண்ணி புதிய எபிசோட்ல கேள்வி ஆரம்பிச்சாரு. ഇന്ന് ഞാനും എൻ്റെ ഉറ്റ ചങ്ങാതി അനൂപും കൂടെ ബോട്ട് ട്രിപ്പിങ്ങിനും ഫിഷിങ്ങിനുമായിട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ ഞങ്ങള് ആലപ്പുഴയിലെ നെടുമുടി പൂപ്പള്ളി മുതൽ കൈനഗരിയുള്ള റോഡിലാണ് കേട്ടോ. ഏകദേശം ഒരു രാവിലെ 7:45 സമയമായിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, പക്ഷേ എങ്കിലും നല്ല വൈബാണ്. അപ്പോൾ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത് പാടത്ത് കുമ്മായി അടിക്കുന്ന പരിപാടി കേട്ടോ, കാൽഷ്യം. ഈ റൂട്ട് പോയി ദേ നേരെ വന്ന് കയറുന്നത് നമ്മൾ കൈനഗരി ബോട്ട് ചെട്ടി സ്ഥലത്തോട്ടാണ്. കൈനഗരി പഞ്ചായത്ത് ബോട്ട് ചെട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ബോട്ട് ചെട്ടി. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് കയറി ഈ കൈനഗരി ഭാഗത്തുകൂടെയൊക്കെ നമ്മൾ ട്രിപ്പ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ബൈക്ക് കൊണ്ട് പാർക്ക് ചെയ്യാം. ഇവിടെ തന്നെ ബൈക്ക് പാർക്കിംഗ് സംവിധാനമുണ്ട്. മണിക്കൂറല്ല 12 മണിക്കൂറിന് 10 രൂപയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ബൈക്കൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. സേഫായിട്ടിരുന്നുള്ള സാധനം. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ബോട്ട് ചെട്ടി ഉള്ളത്. സോ ഇത് കണ്ട നമ്മുടെ വള്ളം വരുന്നുണ്ട്. ജോച്ചേട്ടൻ എന്നാണ് പേര് കേട്ടോ. അന്നേരം ജോച്ചേട്ടൻ്റെ ജൂലിയ എന്ന് പറഞ്ഞ വള്ളമാണ് ഇതേ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാടാണ് ഈ പ്രദേശം. അപ്പോൾ ഇനി നമുക്ക് വള്ളത്തിൽ കയറിയിട്ടാണ് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞു. നമ്മളിപ്പോൾ കുട്ടനാട് കയറി. കുട്ടനാട്ടിൽ നിന്ന് ഈ ഒരു കൈനേരി കായലിന് ഒത്തിരി കൈവഴികളുണ്ട്. ആ കൈവഴികളിലൂടെ കയറി നമ്മൾ വട്ടക്കായൽ, അതിനെ ഐലൻഡ് എന്നും പറയാറുണ്ട്, ഐലൻഡ് എന്ന് പറഞ്ഞ പ്രദേശം, അതുപോലെ മീൻ പിടിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ കനാലുകൾ, തോടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കയറിയിട്ട് ലാസ്റ്റ് പുനർജനി എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ഉണ്ട്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. സമയം നമ്മുടെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം ഈ ഒരു ടൈമിൽ നല്ല ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. കാരണം അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എങ്കിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റാണ്. പാലങ്ങളൊത്തിരി ഉള്ള ഒരു നാടാണിത്. കാരണം കായലും അതേപോലെ തന്നെ ചെറിയ കനാലുകളും ഒക്കെ ഉള്ള ഒരു നാടാണ്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കടൽ മത്സ്യമാണ്. കടൽ മത്സ്യം കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നതാണ് കാണുന്നത് കേട്ടോ. കടകളിലും അതേപോലെ തന്നെ വീടുകളിലൊക്കെ ആയിട്ട് കൊടുക്കുന്ന മത്സ്യ വിപണന ആൾക്കാരാണ് അവർ. അന്നേരം നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരെ പോയിട്ടാണ് നമ്മൾ നേരെ ഐലൻഡിൽ എത്തുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്, സെൻറ്റ് ആൻ്റണീസ് ഹോസ്പിറ്റൽ എന്നാണ് പേര്. നമുക്ക് ഈ കാണുന്ന കൈവഴി വഴി നേരെ പോകാൻ നേരത്താണ് നമ്മുടെ ഐലൻഡ് അല്ലെന്നുണ്ടെങ്കിൽ വട്ടക്കായൽ എന്ന് പറഞ്ഞ പ്രദേശത്തോട്ടെത്തുന്നത്. അല്ല, ഞാനും നമ്മുടെ അനൂപും അതേപോലെ തന്നെ നമ്മുടെ ജോച്ചേട്ടനും ഉണ്ട്. നമ്മുടെ ജോച്ചേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഇവിടെയുള്ളത് വീടുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകൾ വെച്ചിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മുതൽ 8 മീറ്റർ വീതിയുള്ള ഒരു സ്ട്രെച്ച് പോലത്തെ, അതായത് നിങ്ങൾ ഈ കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതെ, ഈ വീടിൻ്റെ അപ്പുറത്തെ പോർഷൻ എന്ന് പറയുന്നത് പാടമാണ്. അപ്പുറത്തെ പോർഷൻ എന്ന് പറയുന്നത് ലേക്കാണ്. പിന്നെ അപ്പുറത്ത് വീണ്ടും പാടമാണ്. അന്നേരം വെള്ളമൊക്കെ പൊങ്ങുന്ന സമയത്ത്, ഭയങ്കര മഴയുള്ള സമയത്തും മഴക്കാല സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഈ പാടവും അതേപോലെ തന്നെ ഈ ലേക്കും എന്ന് പറയുന്ന ഒരേ ലെവലിലെത്തും. ലെവലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീടുകളിലൊക്കെ വെള്ളം വരിക്കും കയറുന്നത്. അതുകൊണ്ട് എല്ലാ വീടുകളിലും ഒരു വള്ളം വെച്ചിട്ടെങ്കിലും ഉണ്ടായിരിക്കും. കാരണം വള്ളം മാത്രമാണ് ഇവിടുത്തെ ഏക ആശ്രയം എന്ന് പറയുന്നത്. നിങ്ങളിത് ഇപ്പോൾ കാണുന്ന ഈ വീട് കണ്ടോ, അതിനകത്ത് താഴത്ത് പില്ലറാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കോളം പൊക്കിയിട്ട് ഏകദേശം ഒരു 4 മീറ്റർ 3 മീറ്റർ പൊക്കം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ആൾക്കാർ താമസിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം നിലവിൽ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത് വട്ടക്കായലിലേക്കാണ്. അപ്പം ജോച്ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഇതാണ് വട്ടക്കായൽ എന്ന് പറയുന്നത്. ഈ വട്ടക്കായൽ എന്ന് പറയുന്നത് സ്റ്റില്ലടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്, അതായത് ഒഴുക്കില്ലാത്ത സ്ഥലമാണ്. ഇതിനെയാണ് ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഐലൻഡിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വീടുകളൊക്കെ ഉണ്ട്. അവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന കൊച്ചു വള്ളങ്ങളൊക്കെയാണ്, സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന വള്ളം. അത് വെച്ചിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്നത്. പിന്നെ അതേ ഏറെ കൗതുകരമായിട്ട് തോന്നിയത് ഈ ഒരു ടൈപ്പ് മീൻ കൃഷിയാണ്.
അതായത് ഇതിനകത്ത് സ്റ്റീൽ അല്ലെന്നുണ്ടെങ്കിൽ ടിമ്പർ പീസുകളെല്ലാം കൂടെ ആയിട്ട് റെക്റ്റാംഗുലർ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് വലിയ പ്ലാസ്റ്റിക് ക്യാനുകൾ വെച്ചേക്കാണ്. ഇത് പൊന്തിക്കിടന്നോളും, അതായത് പൊങ്ങിക്കിടക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ വല ഇട്ടിട്ടുണ്ട്. വല ഇട്ടിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് എന്ന് പറയുന്നൊരു ട്രേ ആണ്. ആ ട്രേക്കകത്ത് എന്ന് പറയുന്നത് ഫിഷ് ഫുഡാണ് ഇട്ടേക്കുന്നത്. അത് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം ഒക്കെ കഴിയാൻ നേരത്ത് ഏകദേശം നല്ല വലിപ്പത്തിലൊക്കെ ആയിട്ട് കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇവർക്കെന്ന് പറയുന്നത് ഇതിനകത്ത് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കാറുണ്ട് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്. ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് ഇവിടുന്ന് മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ തിലോപ്പിയാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 3 കിലോ വാങ്ങിക്കാം എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഓണറെന്ന് പറയുന്നത് ജോജേട്ടൻ അറിയാവുന്ന വ്യക്തിയാണ്. ജോജേട്ടൻ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. പുള്ളി വന്നിട്ട് നമുക്ക് മത്സ്യം എടുത്തിട്ട് അത് വാങ്ങിച്ചോണ്ട് പോകും. സിനിമ നടൻ ദിലീപേട്ടൻ്റെ അതേപോലെ തന്നെ ബിജു മേനോൻ സാറിൻ്റെ ഒക്കെ പ്രോപ്പർട്ടി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. അതാണ് ജോജേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ഓണർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം.